ഹായ്, ഇന്ന് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹോർലിക്സിൻ്റെ ഒരു 500 ഗ്രാമിൻ്റെ ഒരു കുപ്പിക്കകത്ത് നമുക്ക് ഈ 5 rupees സാഷ പാക്കറ്റ് നമുക്ക് എത്ര എണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫില്ലാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടിനെയും കൂടെ കോസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ഏതാണ് ലാഭം എന്ന് നോക്കുന്നൊരു ചാലഞ്ചാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു കുപ്പി കാണുന്നൊരു കുപ്പി, നമ്മളിപ്പം 500 ഗ്രാമിൻ്റെ കുപ്പിയാണ്. പക്ഷെ നമ്മളിതിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 242 രൂപയാണ് ഇതിന് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് നമുക്ക് ഫുൾ കാണില്ല, ഏകദേശം ഒരു 1 inch താഴെ, അതായത് ഏകദേശം നമുക്ക് ഇത്രയും എമൗണ്ട്, ഇത്രയും ലെവലിലൊക്കെ ആയിരിക്കും നമുക്ക് നോർമലി ഇതിനകത്ത് നമുക്ക് ഹോർലിക്സ് കാണാറ്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം ഞാനിവിടെ ഒരു 30 packets ഹോർലിക്സിൻ്റെ 5 rupees സാഷ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഓരോന്ന് ഇതിനകത്ത് പൊട്ടിച്ചിട്ട് നോക്കും, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എത്ര 5 rupees സാഷ പാക്കറ്റ് നമുക്ക് ഇതിനകത്ത് കൊള്ളും നമുക്ക് നോക്കാം. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വില 5 rupees. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 18 grams ഇതിൻ്റെ വെയിറ്റ്, നെറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 18 grams, 5 rupees ഇതിൻ്റെ വില. സെയിം ഹോർലിക്സ് ക്ലാസിക് മാൾട്ടാണ്, ഇതും ക്ലാസിക് മാൾട്ട് സെയിം ഹോർലിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാക്കറ്റ് നമുക്ക് കട്ട് ചെയ്യാം. ായിരിക്കും എങ്കിലും നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൂഫ് വേണ്ടേ. അപ്പം നമ്മളിപ്പോൾ 20 packets ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 21st packet ആണ്. ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് ബാക്കിയുള്ളത് ഒരു 3 packets ബാക്കിയുള്ളത്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ വാങ്ങിക്കുന്ന 500 grams അത്രയും എമൗണ്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി, ഞാൻ എന്തായാലും 30 വാങ്ങി, അപ്പം ഞാൻ അതും കൂടി ഇതിലൊന്നിട്ട് നിങ്ങൾ കാണിക്കാം. അപ്പം അതെത്ര വരും എന്ന് നമുക്ക്, ഇതിനകത്ത് ബാക്കിയുള്ളതിനകത്ത് 1 packet പൊട്ടിച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് 2nd packet ഞാൻ പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഞാൻ 30 packets പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏകദേശം നമ്മുടെ ഈ ഒരു ഹോർലിക്സ് കുപ്പി നിറയാറായി. ഇത് നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും ഒരു 1 inch താഴെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഹോർലിക്സിൻ്റെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കുന്ന ഹോർലിക്സ് ഇത്രയും കാണില്ല, കുറച്ചുകൂടെ താഴെ ഇവിടെ വരെയൊക്കെ ആയിരിക്കും നോർമലി ഹോർലിക്സ് കാണുന്നത്. ഇതിപ്പോൾ ഞാൻ 30 packets പൊട്ടിച്ചിട്ട് ഹോർലിക്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാനിപ്പം ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പം ഫുള്ളായിട്ടുണ്ട്. ഇതിപ്പം 500 grams അവർ പറഞ്ഞ 500 grams കുറച്ചുകൂടെ ഉണ്ട്. കണ്ടല്ലോ ഞാൻ ഈ കുപ്പിയിൽ എത്ര പാക്കറ്റ്സ് ഇട്ടു. ഇപ്പം ഞാനിതിനകത്ത് ഒരു 30 packets ഇട്ടു. ആക്ച്വലി ഒരു 27-28 packets ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 500 grams കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ റേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു 18 grams ഈ ഒരു പാക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ 5 rupees വാങ്ങിയത്. എറൗണ്ട് ഒരു 28 packets, 28 packets ഞാൻ ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു 504 grams ഈ കുപ്പിയിലാവുന്നുണ്ട്. അതായത് ഏകദേശം അതിൻ്റെ വില ഒരു 140 rupees. ഈ ഒരു കുപ്പി നിറയാൻ വേണ്ടി എനിക്കൊരു 28 packs എടുക്കുകയാണെങ്കിൽ 140 rupees ആവുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതേ ഒരു പാക്കറ്റ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് നമ്മളൊരു 142 rupees നമ്മൾ കൊടുക്കണം. അതായത് 142 rupees എന്ന് പറഞ്ഞാൽ 102 rupees വ്യത്യാസം നമുക്ക് ഈ ഒരു പാക്കറ്റിൽ കിട്ടുന്നു. 18 grams 27-28 packets യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ഈ ഒരു ബോട്ടിൽ 500 grams കിട്ടുന്നത്. ഇതേറൗണ്ട് ഒരു 504 grams നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഏത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 100 rupees ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആകെ കൂടി ഒരു വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്കറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് പൊട്ടിച്ച് ഈ കുപ്പിയിൽ നിറയ്ക്കുക എന്നുള്ള ഒരു ചെറിയ കുറച്ച് ടൈം എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക.
സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ബൈ